കഴിഞ്ഞ ദിവസമായിരുന്നു ഗോവിന്ദ് പത്മസൂരിക്കും സാന്ത്വനത്തിലെ ഗോപിക അനിലിനും വിവാഹ നിശ്ചയം നടന്നത്. വളരെ സർപ്രൈസായി ഇവർ ഈ വാർത്ത പറഞ്ഞപ്പോൾ പ്രേക്ഷകരാകെ ഞെട്ടുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയായിരുന്നു ഇരുവരുടേതും. വിവാഹ നിശ്ചയ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനു ശേഷം ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വാർത്ത പുറത്തുവിട്ടത്. എന്നാൽ നവരാത്രി ദിനത്തിൽ അതീവ സുന്ദരിയായി ഒരുങ്ങി വന്ന ഗോപികയോട് എല്ലാവരും ജിപിയെക്കുറിച്ച് ചോദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ജിപി തന്നെ ആ സന്തോഷ വാർത്ത പങ്കിട്ട് എത്തിയിരിക്കുകയാണ്. ഗോപികയെ തൻ്റെ ജീവിതത്തിലേക്ക് വരവേറ്റതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണെന്നാണ് ജിപി പറഞ്ഞത്. തൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു എന്നാണ് താരം അറിയിച്ചത്. വില്ലനായും സഹനടനായുമെല്ലാം അഭിനയിച്ചിട്ടുള്ള ഗോവിന്ദ് പത്മസൂര്യ മലയാളം, തെലുങ്ക് എന്നീ ഭാഷകൾക്ക് പുറത്തേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. തൻ്റെ ബോളിവുഡ് അരങ്ങേറ്റത്തിൻ്റെ വിശേഷമാണ് ഗോവിന്ദ് പത്മസൂര്യ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അഷ്ടമി ദിനത്തിലാണ് ഗോവിന്ദ് പത്മസൂര്യയുടെ വിവാഹ നിശ്ചയം നടന്നത്. ശേഷം വിജയദശമി ദിനത്തിലാണ് തൻ്റെ ബോളിവുഡ് അരങ്ങേറ്റ വിശേഷം ഗോവിന്ദ് സൂര്യ പങ്കുവച്ചിരിക്കുന്നത്. അയോധ്യയിൽ വെച്ച് നടന്ന ചടങ്ങിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ജി പി ഈ കാര്യം വെളിപ്പെടുത്തിയത്. ദി മെന്റർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം ചെയ്തത് വിനിലാണ്. കബഡിയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ആക്ഷൻ ഡ്രാമയാണ് ദി മെന്റർ. ഗോപി സുന്ദറാണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. വിശേഷം പങ്കിട്ട ജിപി കുറിച്ചതിങ്ങനെ: ആദ്യമായി ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ പോകുകയാണ് ഞാൻ. ഞാനിപ്പോൾ അയോധ്യയിലാണ്. എൻ്റെ പുതിയ സിനിമയുടെ ലോഞ്ചിനു വേണ്ടി നിൽക്കുകയാണ്. ഒരുപാട് ദസറയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും അയോധ്യയിലെ ദസറ. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവർക്കും ദസറ ആശംസ നേരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കൂ എന്നായിരുന്നു താരം പങ്കിട്ടത്. എന്നാൽ താരം പങ്കിട്ട പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത്. ഗോപികയെ ജീവിതത്തിലേക്ക് കൂട്ടിയതിനു ശേഷമുള്ള ആദ്യത്തെ സന്തോഷം ഗോപികയുടെ ഐശ്വര്യമാണിതെന്നും ഹിന്ദി സിനിമയിലേക്ക് തന്നെ ജിപിക്ക് അവസരം ലഭിച്ചല്ലോ എന്നും അത് ഗോപികയുടെ ഭാഗ്യം കൊണ്ടാണെന്നും പ്രേക്ഷകർ പറയുന്നു. എന്നാൽ ജിപിയുടെ ആരാധകർക്ക് ഗോപികയെ ചേർത്ത് പറയുന്നത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാണ് ഈ സന്തോഷ വാർത്തയിൽ ഗോപികയെ ചേർക്കുന്നത്? അവർ തമ്മിലുള്ള നിശ്ചയം കഴിഞ്ഞുവെങ്കിലും ജിപിക്ക് ഈ അവസരം നേരത്തെ വന്നതായിക്കൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് ഗോപികയുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ ജിപിയുടെ കഴിവിന് ഒരു വിലയുമില്ലാതെ പോകില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നും ഞങ്ങളുടെ സന്തോഷം പങ്കുവച്ചതാണെന്നും ഗോപികയുടെ ആരാധകർ പറയുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് തന്നെ ലഭിച്ചതാണെന്ന് അറിയാമെന്നും ഗോപികയുടെ ആരാധകർ കൂട്ടിച്ചേർത്തു.